നമസ്കാരം. തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് അഭിമുഖം. കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് 2021 നവംബർ 3 അഭിമുഖം നടത്തുന്നു. ടെലികോളർ 2 ഒഴിവുകൾ, യൂണിറ്റ് മാനേജർ 4 ഒഴിവുകൾ, ഫിനാൻഷ്യൽ അഡ്വൈസർ 30 ഒഴിവുകൾ എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. ബിരുദവും മികച്ച ആശയവിനിമയ ശേഷിയുമുള്ള 24-നും 40-നും മധ്യേ പ്രായമുള്ളവർക്ക് ടെലികോളർ തസ്തികയിലേക്കും ബിരുദവും പ്രവൃത്തി പരിചയവും 30-ൽ താഴെ പ്രായമുള്ളവർക്ക് യൂണിറ്റ് മാനേജർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. 10-ാം തരം അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയും 55-ൽ താഴെ പ്രായവുമാണ് ഫിനാൻഷ്യൽ അഡ്വൈസർ തസ്തികയിലേക്കുള്ള യോഗ്യത. അഭിമുഖത്തിൽ പങ്കെടുക്കുവാൻ നേരിട്ട് ഓഫീസിൽ വന്ന് രജിസ്ട്രേഷൻ നടത്തണം. പുതുതായി രജിസ്ട്രേഷൻ നടത്താനും അഭിമുഖത്തിൽ പങ്കെടുക്കുവാനും മറ്റു വിവരങ്ങൾക്കുമായി 9207-1557-00 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിലവിൽ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്കും അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇനി തിരുവനന്തപുരത്തെ ഒഴിവുകൾ നോക്കാം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലെ വേങ്ങര പരിശീലന കേന്ദ്രത്തിലെ നിലവിലുള്ള 1 ഒഴിവിൽ ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കാൻ ഓൺലൈൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യത 8-ാം ക്ലാസ് പാസ്സായിരിക്കണം. അപേക്ഷകർ നവംബർ 1 രാവിലെ 10 മുതൽ 5 വരെ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും fo.smw@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കേണ്ടതാണ്. നിശ്ചിത യോഗ്യതയുള്ളവർക്കായി 4-ന് രാവിലെ 10 മുതൽ ഗൂഗിൾ മീറ്റ് മുഖേന ഓൺലൈൻ ഇന്റർവ്യൂ നടത്തും. ഇതിന്റെ ലിങ്ക് ലഭ്യമാകുന്നതിന് വേണ്ടി അപേക്ഷകന്റെ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ലഭ്യമാകേണ്ടതാണ്. വിശദാംശങ്ങൾ www.minoritywelfare.kerala.gov.in എന്ന വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നവംബർ 1 രാവിലെ 10 മുതൽ 5 വരെ സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് അഥവാ IMG തിരുവനന്തപുരം ഓഫീസിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത യോഗ്യതയുള്ള സമാന തസ്തികയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 22 ആണ്. വിശദവിവരങ്ങൾക്ക് www.img.kerala.gov.in സന്ദർശിക്കുക. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് അഥവാ ടാലി, ടോട്ടൽ സ്റ്റേഷൻ, ഓട്ടോ കെയർ തുടങ്ങിയ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 0471-23-60611 അഥവാ 8075-89889 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഒഴിവുകളുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഇനി പറയുന്ന വിഭാഗങ്ങളിൽ ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സീനിയർ റെസിഡന്റ് താൽക്കാലിക ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അനസ്തേഷോളജി 2, റേഡിയോ ഡയഗ്നോസിസ് 2, ന്യൂക്ലിയർ മെഡിസിൻ 2, സർജിക്കൽ സർവീസസ് ഗൈനക്കോളജിക്കൽ ഓങ്കോളജി 1, മൈക്രോബയോളജി 1, പാലിയേറ്റീവ് മെഡിസിൻ 1 എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി നവംബർ 12 ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി www.rccvm.gov.in സന്ദർശിക്കുക. കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയിൽ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നീ തസ്തികകളിൽ കരാർ നിയമനത്തിലേക്കായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 20 ആണ്. അപേക്ഷകൾ നേരിട്ടോ തപാൽ മാർഗമോ ആയി സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി www.khrws.kerala.gov.in സന്ദർശിക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.